ഇപ്പോൾ കാനം രാജേന്ദ്രൻ സിപിഐ സംസ്ഥാന അധികാരങ്ങളുണ്ട്, അതിനപ്പുറമുള്ള അധികാരങ്ങളുണ്ടെന്ന് ഭാവിച്ച് പ്രവർത്തിക്കുന്നത് ജനാധിപത്യത്തിലൊട്ടും ശരിയാകുകയില്ല. ഈ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സമിതിയാണ് പാസാക്കുന്നത്. അത് വേണ്ട എന്ന് വയ്ക്കാനോ ഒന്നുമുള്ള അധികാരം ഗവർണർക്കില്ല. അദ്ദേഹം അതെല്ലാം ഉണ്ടെന്ന് ഭാവിച്ച് പോവുകയാണ്. അത് ജനാധിപത്യത്തിൽ ശരിയായ കീഴ്വഴക്കമല്ല. അല്ല, അദ്ദേഹം സി ബി ഐയുടെ ചുമതല ഏറ്റെടുക്കുന്നവരും ഞങ്ങൾക്കറിയില്ല. സർക്കാരിൻ്റെ അധിപനല്ല, ഗവർണറെ അഡ്വൈസ് ചെയ്യാൻ ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും എന്നാണ് ഭരണഘടന പറയുന്നത്. ഇത് മഹാരാജാവ് അല്ലല്ലോ, ജനാധിപത്യമല്ലേ. ഗവർണർ ബാധ്യതയല്ല, നിയമപ്രകാരമല്ലേ ഗവർണർക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ഇല്ല ഉണ്ടെന്ന് ഭാവിക്കുന്ന ഈ അധികാരങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കൈവശമില്ല. സി പി ഐ മാത്രമല്ല, ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അത്തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതി അതിന് പ്രവർത്തിക്കാൻ ഇതുപോലെ കേന്ദ്രത്തിൻ്റെ ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. അല്ല, ബാധ്യത എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ബാധ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരങ്ങളുണ്ടെന്ന് ഭാവിക്കുന്നവർ രണ്ടും രണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം അങ്ങനെ പറയുന്നത് കൊണ്ട് സർക്കാരിന് എന്തെങ്കിലും പുതിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഞാനിപ്പോൾ അതിനൊന്നും പ്രതികരിക്കുന്നില്ല, അതൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. അതൊക്കെ ഭരണഘടനയും നിയമവും ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതനുസരിച്ച് ആർക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത് അദ്ദേഹം ഓർത്ത അദ്ദേഹത്തിന് നല്ലത്. മുഖ്യമന്ത്രി ഗവർണർക്ക് മറുപടി കൊടുക്കാൻ വൈകിപ്പോയി എന്ന് ഒരു ഗവൺമെൻറ്റിനെ സുഗമമായി നടത്തിക്കൊണ്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഒരു ഏറ്റുമുട്ടലില്ലാതെ പോകാൻ ശ്രമിച്ചു എന്നത് ശരിയാണ്. അതൊരു ദൗർബല്യമായിട്ട് കാണുന്നത് കാണേണ്ട കാര്യമില്ല. ഇടവേള.